ലൈംഗിക പീഡന പരാതിയിൽ പ്രജ്വലം രേവണ്ണയും 24 മണിക്കൂറിനകം ഹാജരാകണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം. സംഭവത്തിൽ ആദ്യമായി പ്രജ്വൽ പ്രതികരണവും നടത്തിയിട്ടുണ്ട്. സാവിത്രി വിവരങ്ങളുമായി ചേരുന്നു. സാവിത്രി, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തതിന് പിന്നാലെ പ്രജ്വൽ രാജ്യം വിട്ടു എന്നുള്ള വിവരങ്ങളൊക്കെ അന്ന് പുറത്തു വന്നതാണ്. ഇന്നിപ്പോൾ പ്രജ്വലിന്റെ പ്രതികരണമുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? സമൂഹമാധ്യമമായ എക്സിലാണ് പ്രജ്വൽ ഇപ്പോൾ ആദ്യമായി ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് അന്വേഷണവുമായി സഹകരിക്കാൻ നിലവിൽ താൻ ബംഗളൂരുവിലില്ല, സ്ഥലത്തില്ലാത്തതിനാൽ ഇപ്പോൾ നിലവിൽ ഹാജരാകാൻ കഴിയില്ലെന്ന് കാട്ടി സമൻസിന് അഭിഭാഷകൻ മുഖേന മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് പ്രജ്വലിന്റെ മറുപടി വന്നിരിക്കുന്നത്. പ്രജ്വൽ നമുക്ക് അറിയാം, ഇപ്പോൾ രാജ്യത്തില്ല, രാജ്യം വിട്ട ഫ്രാങ്ക്ഫർട്ടിലേക്കാണ് പ്രജ്വൽ പോയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. എവിടെയാണ്, എവിടെ നിന്നാണ് ഇത് പോസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ വ്യക്തതയില്ല. പ്രജ്വലിന് സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യാനായി ഒരു ടീമുണ്ട്. സോഷ്യൽ മീഡിയ ടീമാണോ ഇത് പോസ്റ്റ് ചെയ്തത്, അതോ പ്രജ്വൽ നേരിട്ട് പോസ്റ്റ് ചെയ്തതാണോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രജ്വലിനെ എങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളൊരു നീക്കമാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് 24 മണിക്കൂറിനകം ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു സമൻസ് നൽകിയിരിക്കുന്നത്. ഈ സമൻസിന് കൃത്യമായി മറുപടി നൽകുകയോ അല്ലെങ്കിൽ ഹാജരാകാതിരിക്കുകയോ ചെയ്താൽ അറസ്റ്റ് വാറന്റിലേക്ക് നീങ്ങാനുള്ള ഒരു നടപടികളിലേക്കാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ആലോചിക്കുന്നത്. എച്ച് ഡി രേവണ്ണ ഇപ്പോൾ എന്ത് അടുത്ത നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ വ്യക്തതയില്ല. അദ്ദേഹം ഹാസനിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹോലെ നരസിപ്പൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു ലൈംഗിക പീഡന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സമൻസ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ആയിരക്കണക്കിന് ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരണം നൽകണമെന്നും ഇരുവരോടും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അടുത്ത 24 മണിക്കൂറിനകം രേവണ്ണയുടെയും പ്രജ്വലിന്റെയും നീക്കങ്ങൾ എന്താകും എന്നുള്ളത് നിർണായകമാണ്. ശരി സാവിത്രി.